കൊലയാളികൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന പാർട്ടി ഏത് പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ കോൺഗ്രസ് പ്രസ്ഥാനം തങ്ങളുടെ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ മാത്രം ആഹാ മറ്റു പാർട്ടികളിലെ നേതാക്കൾ മരണപ്പെടുമ്പോൾ അതിന് പുല്ലുവില അതാണ് കോൺഗ്രസ് നെറുകെട്ട രാഷ്ട്രീയത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം എം പി ഡീൻ കുര്യാക്കോസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ധീരജിന്റെ കൊലപാതകിയായ നിഖിൽ പൈലിക്ക് ജാമ്യം ലഭിച്ചതിനെ വളരെ സാഹിത്യപരമായി പൊലിപ്പിച്ചെഴുതിക്കൊണ്ടായിരുന്നു ഡീൻ കുര്യാക്കോസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് അവൻ ജയിലിൽ നിന്ന് സത്യാഗ്രഹം കഴിഞ്ഞ് ഇറങ്ങുന്ന പോലെയാണ് അഭിവാദ്യം അർപ്പിച്ച് നേതാവ് തന്റെ സന്തോഷം വെളിപ്പെടുത്തിയത് കൊല്ലുക അല്ലെങ്കിൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കുക കൊലപാതകികൾക്ക് സംരക്ഷണം ഒരുക്കുക വേണ്ടി വന്നാൽ വിവാഹം വരെ ഇത്രയും പറയുന്നതിന് മുൻപേ മനസ്സിലാകും എന്താ ഏതാണെന്നൊക്കെ കള്ളക്കേസിൽ ജയിലിലടച്ച് നിഖിൽ പൈലിക്ക് ജാമ്യം കുത്തിയ കത്തി കണ്ടെത്താനായില്ല പോലും ദൃക്സാക്ഷി വിവരണം പാതി വഴിയിൽ നിലച്ചും പോയി സംസ്ഥാന സർക്കാരിന്റെ അമിത താല്പര്യം മുൻനിർത്തിയുള്ള പോലീസിന്റെ അന്വേഷണത്തിലും നിഖിലാണ് പ്രതി എന്നത് തെളിയിക്കാൻ പോലീസിനായില്ല പോലും ആവില്ല എന്നാൽ ഇപ്പോൾ അതിനുള്ള മറുപടി സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിലൂടെ നൽകിയിട്ടുണ്ട് ധീരജിന്റെ മാതാപിതാക്കൾ കണ്ണീരുണങ്ങാതെ വീട്ടിൽ ജീവച്ചവമായി കഴിയുമ്പോഴാണ് ഡീൻ കുര്യാക്കോസ് ജാമ്യത്തിലിറങ്ങിയ മുഖ്യപ്രതി നിഖിൽ പൈലിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചത് വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ കൊടും ക്രിമിനലിനെ അഭിവാദ്യം അർപ്പിച്ച ഡീൻ കുര്യാക്കോസ് എം പിക്ക് കാലത്തിന്റെ ചവച്ചുകൊട്ടയിലായിരിക്കും സ്ഥാനമെന്നുള്ളത് ഉറപ്പാണ് 4 മാസം കൂടി കഴിഞ്ഞ് ധീരജ് എഞ്ചിനീയറായി വീട്ടിൽ മടങ്ങിയെത്തുമായിരുന്നു കുടുംബത്തിന്റെ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്നു ആ ഒരു യുവാവ് എന്നാൽ ധീരജിന്റെ ചേതരേറ്റ ശരീരമാണ് തളിപ്പറമ്പിലെ വീട്ടിലേക്ക് ഡീൻ കുര്യാക്കോസും സംഘവും കൊടുത്തയച്ചത് അതുമൊരു ജീവൻ തന്നെയാണ് നേതാക്കളെ ധീരജിന്റെ ഹൃദയതപനികളിൽ നിഖിൽ പൈലിയുടെ കടാര ആഴ്ന്നിറങ്ങിയതിന്റെ ചൂട് മാറും മുൻപാണ് ജാമ്യം കിട്ടിയ മുഖ്യപ്രതിക്ക് കോൺഗ്രസ് ഓഫീസിൽ വൻ സ്വീകരണം ഒരുക്കിയത് ഒറ്റക്കുത്തിന് കൊല്ലാൻ പ്രാവീണ്യം നേടിയ നിഖിൽ പൈലി പാർട്ടി തീരുമാനം നടപ്പാക്കാനാണ് കടാരയുമായി ക്യാമ്പസിലെത്തിയതെന്നുള്ളതിൽ സംശയമില്ല സമാധാനപരമായി തിരഞ്ഞെടുപ്പ് നടന്ന കലാലയത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് ക്രിമിനൽ സംഘത്തെ പറഞ്ഞയച്ചത് കോൺഗ്രസ് നേതൃത്വമാണ് തെളിവ് നശിപ്പിച്ചതും പ്രതികളെ ഒളിവിൽ താമസിപ്പിച്ചതും അഭിഭാഷകരെ നിശ്ചയിച്ചതുമല്ല അവർ തന്നെയാണ് കൊല്ലുക അല്ലെങ്കിൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കുക കൊലപാതകികളെ സംരക്ഷിക്കുക എന്നതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നയമായി മാറി എന്തായാലും ഡീൻ കുര്യാക്കോസ് സംഘവും സന്തോഷിക്കാൻ വരട്ടെ അവനെ ബഹുമാനപ്പെട്ട കോടതി വെറുതെ വിട്ടതല്ല വിചാരണ നടത്താൻ താൽക്കാലിക ജാമ്യം നീതിന്യായ കോടതികളോട് വലിയ വിശ്വാസമുള്ള ജനതയാണ് എന്തായാലും കേരളത്തിലേത് അതുകൊണ്ട് അവനുള്ള ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും എന്തായാലും ധീരജിന്റെ ചോരയ്ക്കും ഡീൻ കുര്യാക്കോസ് കണക്ക് പറയേണ്ടി വരും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് സി പി ഐ എം എന്ന പ്രസ്ഥാനവും